ആ എല്ലാരും ഇരുന്നാട്ടെ. ആ കൊടമാളൂർ നടന്നല്ലേ പറഞ്ഞു? ആ ഞാൻ കുട്ടിയപ്പൻ, ഒരു ആനപ്രേമി. ഇത് ദാസപ്പാപ്പി, ഒരു വണ്ടി ബ്രോക്കറാ. ഓ, അത് പിള്ളാച്ചൻ, ഒരു വാദ്യ കലാകാരനാ. നമസ്കാരം ദാസപ്പാപ്പി. അതങ്ങോട്ട് വെച്ചേ. കുട്ടാമ്പറം, അതെ ചേട്ടനാന്ന് പറഞ്ഞപ്പോ സ്പെഷ്യൽ ആയിട്ട് എടുത്ത അവൻ നമ്മുടെ ഒരു ചെറുക്കൻ. പെട്ടേം പോകലേം കൊടുക്ക. നീലാണ്ടിനെയും കൊണ്ട് കരികുളിങ്ങനെയും വാസുദേവരത്തൊക്കെ ചേട്ടനല്ലേ വന്നോണ്ടിരുന്നത്. ഞാനൊന്ന് കൊച്ചാ, എനിക്ക് ആനവാലൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിന്റെ മുഖം അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. ഞാനൊന്ന് കൊച്ചല്ലേ, ഇപ്പൊ വലിയായി. ഓ, അപ്പൊ കൊടമാളൂർ എവിടുത്തെയാണെന്നാ പറഞ്ഞേ? ജഡ്ജി അദ്ദേഹത്തിന്റെ ഒറ്റ സന്തതിയാ. പക്ഷെ ജഡ്ജി അദ്ദേഹത്തിന്റെ ആ സൗന്ദര്യം ഒന്നും കിട്ടിയിട്ടില്ല. ആ സൗന്ദര്യം കിട്ടിയില്ല, ആ സൽസ്വഭാവം കിട്ടിയില്ല. എടിയേ, രണ്ടു മൂന്ന് ഗ്ലാസ് ഇങ്ങ് എടുത്തോണ്ട് വാ. അല്ല, മക്കൾ എന്നെത്തിനാ വന്നത്? അതൊക്കെ പറയാ, ആദ്യം ചേട്ടൻ ഒന്ന് പിടിപ്പിക്കും. ഗ്ലാസ് തന്നേ. അല്ല, തൊട്ടുനിൽക്കാൻ കറിവെല്ലാം എടുക്കണോ? നന്നായിരിക്കും. മകളല്ല ഭാര്യ. ഇതങ്ങ് പിടിപ്പിച്ചേ. വരുന്നവരും പോകുന്നവരും മകളാണോ എന്ന് ചോദിക്കും. ഇനി നിങ്ങളായിട്ട് അത് ചോദിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞതാ. അങ്ങനെ നല്ല ഐശ്വര്യമുള്ള കുട്ടി. ഇതിലും ഐശ്വര്യമുള്ളൊരു കുട്ടി നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ആനയുടെ പുറകെ നടന്നു നടന്ന് വീട്ടിൽ ഇങ്ങനെ ഒരുത്തി ഉണ്ടെന്നുള്ള കാര്യം അങ്ങ് മറന്നു. ആ ഐശ്വര്യമുള്ള കുട്ടിയെ ഒരുത്തൻ്റെ കൂടെ അങ്ങ് പോയി. പിന്നെ വയ്യാതിരുന്നപ്പോഴേ ഇവളെ അങ്ങ് കെട്ടി. വയസ്സാം കാലത്ത് നോക്കാൻ ആരെങ്കിലും വേണ്ടേ? എന്റെ പണിക്കിടേട്ട, എന്നെ കുഞ്ഞെ, എന്റെ കാര്യം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. എന്റെ ഭാര്യ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ആരുടെ കൂടെ? ഒരു സിനിമാക്കാരന്റെ കൂടെ. അവളും നല്ല ഐശ്വര്യായിരുന്നേ. പിന്നെ രണ്ടാമത് ഒരുത്തേ കിട്ടി, അവളും പോയി. അങ്ങനെ അതന്നെ കുഞ്ഞെ, അങ്ങനെ പറ്റിയേ? ഒന്നും പറയണ്ട കേട്ട, പെണ്ണ് പാടത്തില്ലെന്നേ. ആരുടെ ആയാലും പെണ്ണിന്റെ ആയാലുവേ മതപ്പാടറിയണം, അല്ലേലേ കാട് കേറിക്കളയും. ലാഭമൊന്നുമില്ലല്ലോ. നല്ല പിക്കിള്. കോട്ടയത്തിനൊന്നും വരാറില്ലേ? ഓ, അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റാ, എങ്ങും വിടത്തില്ല. വരുവാണെ തിരുനഗര ക്ഷേത്രത്തിനടുത്ത് ഞാൻ ഉണ്ടാവും. ദാസപ്പാപ്പി ചേട്ടനെ അന്വേഷിച്ചാ മതി. ആനത്തോട്ടിക്ക് ഇരിക്കുവേ. കാര്യങ്ങളൊക്കെ ശരിയാകും. വയനാട് വരെ ഒന്ന് പോകേണ്ടി വരും. അവിടെ ഒരു ദേവസ്വം ഉണ്ട്, അവനെല്ലാം ശരിയാക്കി തരും. അവന്റെ ഫോൺ നമ്പരും വിലാസവും ഞാൻ അങ്ങോട്ട് തരും. 48 36 12 99 44 48 36 12 പേരെന്നാന്നാ പറഞ്ഞേ? വിലാസിനി. വിലാസിനി. പട്ടോളം വാണിയാരെ കേട്ടുകൊള്ളുക, കൊട്ടയം പട്ടണമേ കണ്ടുകൊള്ളുക.